ഈ വർഷത്തെ ക്രിസ്മസ് വളരെ വ്യത്യസ്തമാണ്. കൊറോണ എന്ന മഹാമാരി കാരണം നാം വീടുകളിലിരുന്നാണ് ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഒരു ക്രൈസ്തവനെ എന്ന നിലയിൽ ക്രിസ്മസ് നമുക്കൊരു വലിയ ആഘോഷം തന്നെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു ബസ് പുറപ്പെടുന്നു. പുലർച്ചെ ആയതിനാൽ എല്ലാവരും നല്ല മയക്കത്തിലാണ്. പുറത്ത് നല്ലൊരു തണുത്ത കാറ്റ് വീശുന്നു. അതിൽ ആ ബസ്സിൽ ഒരു കുടുംബം മാത്രം അവരുടെ ഷട്ടറുകൾ തുറന്ന് 4 വയസ്സുള്ള ബാലനെ പുറത്തെ കാഴ്ചകൾ കാണിക്കുന്നു. അവൻ ആ കാഴ്ചകൾ കണ്ട് സന്തോഷിച്ച് ഉറക്കെ ചിരിക്കുകയും ഓരോ വസ്തുക്കളും ചൂണ്ടിക്കാണിച്ച് അതെന്താണെന്ന് തൻ്റെ പിതാവിനോട് ചോദിക്കുകയും ചെയ്യുന്നു. എന്നാൽ അടുത്തിരിക്കുന്നവർക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല. അവർ ആ കുട്ടിയോട് ഷട്ടറുകൾ അടയ്ക്കാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ ആ പിതാവ് പറഞ്ഞു, തൻ്റെ ബാലൻ ജന്മന അന്ധനായിരുന്നു. അവർ അവൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അവൻ ആദ്യമായിട്ടാണ് പുറം ലോകം കാണുന്നത്. അതിൻ്റെ സന്തോഷ പ്രകടനമാണ് ഇതെല്ലാം. അത്ര മതിയായിരുന്നു ആ യാത്രക്കാർക്ക്. അവർ അവൻ്റെ കൂടെ ഷട്ടർ തുറന്ന് ആ കാഴ്ചകളിൽ ആസ്വദിച്ചു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ കുറേ അധികം പേർ നമ്മളെ പുതിയ പാഠങ്ങളും കാര്യങ്ങളും പഠിപ്പിക്കുന്നു. മാനുഷിക ബന്ധം നമ്മെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ സഹായിക്കുന്നു. ഈ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് നാം നൽകുന്ന പ്രതിഫലങ്ങളാണ് നമ്മുടെ സത്പ്രവൃത്തികൾ. ഈ ക്രിസ്മസ് കാലത്ത് മറ്റുള്ളവരെ അറിയാനും അവരെ സഹായിക്കാനും നമുക്ക് സാധിക്കട്ടെ. കൊറോണ എന്ന ഈ വൈറസിനെ ഈ ലോകത്തിൽ നിന്ന് തുരത്തുവാൻ നമുക്ക് ദൈവത്തോട് അഭയം പ്രാപിക്കാം. എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ക്രിസ്മസ് വരവേൽക്കാം നമുക്ക് എല്ലാവർക്കും. എൻ്റെ ക്രിസ്മസ് ആ